Stotram, Stotram, Stotram. Praise the Lord, Stotram, 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 Stotram. Praise the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഫേസ്ബുക്ക് പേജിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയം ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി എൻ യേശു പരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു പരാ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, അസേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, അസ്നേഹം മതി, ക്രൂശു മതി എനിക്ക്.
എത്തിത്തരും നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ കാക്കയെ അയച്ച ആഹാരം തരും ആവശ്യമെല്ലാം നടത്തിത്തരും നഷ്ടങ്ങളെ ലാഭമാക്കി തരും യേശു മതിയായവൻ യേശു മതി ആ സ്നേഹം മതി ഞാൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൽഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി ആ സ്നേഹം മതി ഞാൻ ക്രൂശു മതി എനിക്ക് ചിലവുകളെ നീക്കി തരും ഇല്ലായ്മകളെ മാറ്റിത്തരും വരുമാന മാർഗങ്ങൾ തുറന്നു തരും യേശു മതിയായവൻ ചിലവുകളെ നീക്കി തരും ഇല്ലായ്മകളെ മാറ്റിത്തരും വരുമാന മാർഗങ്ങൾ തുറന്നു തരും യേശു മതിയായവൻ യേശുമതി ആ സ്നേഹം മതി താൻ ക്രൂശു മതി എനിക്ക് യേശുമതി ദഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശുമതി ആ സ്നേഹം മതി താൻ ക്രൂശു മതി എനിക്ക് എനിക്കൊരു ഭവനം പണിതു തരും ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും പുതിയ വഴികളെ തുറന്നു തരും യേശു മതിയായവൻ എനിക്കൊരു ഭവനം പണിതു തരും ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും പുതിയ വഴികളെ തുറന്നു തരും യേശു മതിയായവൻ യേശുമതി ആ സ്നേഹം മതി താൻ ക്രൂശു മതി എനിക്ക് യേശുമതി തൽഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശുമതി ആ സ്നേഹം മതി താൻ ക്രൂശു മതി എനിക്ക് യേശുമതി തൽഹിതം മതി നിത്യജീവൻ മതി എനിക്ക് സമാധാനമുള്ള കുടുംബം തരും കുടുംബത്തിലേവർക്കും രക്ഷ തരും നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ സമാധാനമുള്ള കുടുംബം തരും കുടുംബത്തിലേവർക്കും രക്ഷ തരും നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ യേശു മതി ആ സ്നേഹം മതി താൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൽഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി ആ സ്നേഹം മതി താൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൽഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര യേശുവിൻ നാമമൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര മറിഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടലാണ് ഭയപ്പെടില്ല നാം ഭയപ്പെടില്ല യേശുവിൻ നാമം
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഇവിടെ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ്, And do not lead us into temptation, but deliver us from the evil one. ഇവിടെ നമുക്ക് ടെംപ്ടേഷൻ എന്നാണ് കാണാൻ കഴിയുന്നത്. മലയാളം ബൈബിളിൽ പരീക്ഷ എന്ന് കൊടുത്തിരിക്കുന്നിടത്തെല്ലാം ഇംഗ്ലീഷ് ബൈബിളിൽ ടെംപ്ടേഷൻ അഥവാ പ്രലോഭനം എന്നാണ് കാണാൻ കഴിയുന്നത്. എന്താണ് പ്രലോഭനം? The desire to do something especially wrong or unwise. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതിനെയാണ് പ്രലോഭനം എന്ന് പറയുന്നത്. ഇനി ഈ പ്രലോഭനത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്? നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ്, ദെൻ ജീസസ് വാസ് ലെഡ് അപ്പ് ബൈ ദ സ്പിരിറ്റ് ഇൻ ടു ദ വിൽഡർനെസ് ടു ബി ടെംപ്റ്റഡ് ബൈ ദ ഡെവിൾ. ഇവിടെ നമുക്ക് ടെംപ്റ്റഡ് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ പ്രലോഭനം ഒന്നാമതായി നേരിടുന്നത് എവിടെ നിന്നാണ്? പിശാചിനാൽ. പിശാചാണ് പ്രലോഭനത്തിന്റെ ഒന്നാമത്തെ ഉറവിടം. പിശാച് എങ്ങനെയാണ് നമ്മെ പ്രലോഭിപ്പിക്കുന്നത്? യാക്കോബ് 1:14 ഇങ്ങനെയാണ്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെടുന്നു. അപ്പോൾ ഒരുത്തൻ പ്രലോഭിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താലാണ്. എന്താണ് മോഹം? നമുക്ക് മറ്റൊന്നിനോട് അരുതാത്തത് തോന്നുന്നതിനെയാണ് മോഹം എന്ന് പറയുന്നത്. മോഹജനകമായ ഒരു വസ്തു മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഹൃദയം അതിലേക്ക് വശീകരിക്കപ്പെടുകയും ഹൃദയത്തിന് അതിനോട് അനുഭാവം ഉണ്ടാകുകയും ചെയ്യുന്നു. പിന്നെ തെറ്റ് ചെയ്യാൻ നമുക്ക് പ്രേരണ ഉണ്ടാകുന്നു, അങ്ങനെ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് ഇത് ചെയ്യുന്നതിനെതിരായി 2 സാക്ഷികൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. 1 ദൈവിക ന്യായ പ്രമാണവും 2 മനസാക്ഷിയും. ദൈവിക ന്യായ പ്രമാണം തെറ്റ് ചെയ്യുന്നതിന് നമ്മെ കുറ്റപ്പെടുത്തുകയും മനസാക്ഷി ഇത് ദൈവിക കൽപ്പനകളെ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. എങ്കിലും ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ ഇച്ഛാശക്തി ചെയ്യുന്നതിന് തീരുമാനിക്കുകയും അങ്ങനെ നാം തെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത്. അടുത്തതായി സദൃശ്യവാക്യങ്ങൾ 1:10 മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. അപ്പോൾ ഒന്നാമത് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് പിശാചാണ്. രണ്ടാമതായിട്ട് നമ്മെ പ്രലോഭിപ്പിക്കുന്ന കൂട്ടരാണ് പാപികൾ. ആരാണ് പാപികൾ? പിശാചിനാൽ നയിക്കപ്പെടുന്നവരാണ് പാപികൾ. ചിലപ്പോൾ അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം. നീ ഇത് ചെയ്താലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞ് നമ്മെ പ്രലോഭിപ്പിക്കും. അങ്ങനെയാണ് പാപികളാൽ നമുക്ക് പ്രലോഭനം നേരിടുന്നത്. ഇനി എന്താണ് പ്രലോഭനത്തിന്റെ ഫലങ്ങൾ? 2 കൊരിന്ത്യർ 11:3 വാക്യം വായിക്കുമ്പോൾ,
എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഒന്നാമത്തെ ഫലം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകും. രണ്ടാമതായിട്ട് ഉൽപ്പത്തി 3:17 പറയുന്ന പോലെ നാം അനുസരണക്കേട് കാണിക്കുന്നു, ദൈവം ചെയ്യരുതെന്ന് കൽപ്പിച്ചത് നാം ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഉൽപ്പത്തി 2:17 പറയുന്നത് പോലെ നാം മരിക്കും. ഇവിടെ ശാരീരിക മരണമല്ല, ആത്മീക മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതിനെയാണ് ശാരീരിക മരണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെടുന്നതിനെയാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. ഇനി പ്രലോഭനത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഒന്നാമതായി നമുക്ക് ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ദാനിയേൽ 1:18 എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞും കൊണ്ടും തന്നെത്താൻ അശുദ്ധമാകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അപ്പോൾ ദാനിയേലിന് പ്രലോഭനം നേരിട്ടു. അപ്പോൾ താൻ എന്താണ് ചെയ്തത്? രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞും കൊണ്ടും തന്നെത്താൻ അശുദ്ധമാകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. അപ്പോൾ നമുക്ക് പ്രലോഭനം നേരിടുമ്പോൾ നാം ഹൃദയത്തിൽ നിശ്ചയിക്കണം, നമുക്കൊരു ഉറച്ച തീരുമാനമുണ്ടായിരിക്കണം. അടുത്തതായി 2 തിമൊഥെയോസ് 2:22 യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കും. അപ്പോൾ നാം യൗവന മോഹങ്ങളെ വിട്ടോടുവാൻ തയ്യാറാകണം. മത്തായി എഴുതി സുവിശേഷം 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. അപ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അടുത്തതായി നാം പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയാൽ നമുക്ക് നഷ്ടമാകുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. എബ്രായർ 11:24-25 നമുക്ക് കാണാം, വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. മോശ ഇവിടെ എന്താണ് ചെയ്തത്? ഏറ്റവും ശ്രേഷ്ഠകരമായ പദവി ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടി? ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനം എന്നെണ്ണി. അപ്പോൾ നാം പ്രലോഭനം നേരിടുമ്പോൾ, പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയാൽ നമുക്ക് നഷ്ടമാകുന്ന ഒരു നിത്യത ആണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അപ്പോൾ Ephesians 6:10 ഇങ്ങനെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും കാത്തു സൂക്ഷിച്ച് പ്രലോഭനത്തിൽ അകപ്പെടാതെ കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അനീഷ് പാസ്റ്ററിനോട് നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.